ദൈവത്തിരിനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ പ്രിയ കുഞ്ഞുങ്ങളെ ചണ്ട സ്കൂൾ പഠനം വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ദേവാലയ ശുശ്രൂഷകളെല്ലാം മുടങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ ഓൺലൈനായി നമ്മൾ ശുശ്രൂഷകൾ കാണുന്നുണ്ട് സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എം ജെ എസ് എ ഇത്തരം ക്ലാസ്സുകൾ ക്രമീകരിക്കുകയാണ് ഏഴാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗത്തിലെ നാലാം പാഠമാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം കർത്താവി നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയകണ്ഡങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ ആമി പാഠഭാഗത്തിൻ്റെ പ്രാധാന്യമെന്നുള്ളത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രതയാണ് ഏലീശ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഉത്തമ മാതൃക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ പഠിക്കുകയുണ്ടായി ഏലിയ പ്രവാചകൻ്റെ അത്ഭുത പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി ഈ പാഠത്തിൻ്റെ ഉദ്ദേശം തന്നെ ഗുരുഭക്തി ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഉത്തമ മാർഗമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗുരുക്കന്മാരെ ആദരിക്കുന്നത് വളരെയേറെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരെയൊക്കെ ഇഷ്ടമാണോ സൺഡേ സ്കൂളിലും സ്കൂളിലുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ കുറേ നാളെ കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോൾ അവരൊക്കെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കും സാറെന്നെ അറിയോ സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് അതുപോലെ നിങ്ങളും നിങ്ങളുടെ അധ്യാപകരൊക്കെ അതുപോലെ കരുതണം ഇവിടെ ഏലിയാവും എലീഷയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് നമ്മൾ പഠിക്കുന്നത് എലിയ പ്രവാചകൻ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മതിയാക്കി സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് ആലോചിക്കുന്ന സമയത്ത് ദൈവകൽപ്പന പ്രകാരം തൻ്റെ പിൻഗാമിയായി സാഫാത്തിൻ്റെ മകനായ എലിശയെ അഭിഷേകം ചെയ്യുന്നുണ്ട് അതാണിതിലെ പ്രമേയം ആരുടെ മകനാണ് എലീശ സാഫാത്തിൻ്റെ മകൻ സാഫാത്തിൻ്റെ മകനായ എലീശയാണ് തൻ്റെ പിൻഗാമിയായി എലിയാവ് കണ്ടെത്തുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പത്തൊമ്പതിൽ ഈ ഭാഗം പരാമർശിക്കുന്നുണ്ട് അങ്ങനെ എലീശയ അന്വേഷിച്ച് എലിയാവ് ചെല്ലുമ്പോഴേ എലീശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ തൻ്റെ വയലിൽ കന്നു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കന്നു പൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാളകളെ ചേർത്ത് നിർത്തി മുഖമൊക്കെ വെച്ച് നെഞ്ഞൽ കെട്ടിയാണ് കന്നുകാലികൾ ഒഴുകുന്നത് പന്ത്രണ്ടേർ കാള പൂട്ടിക്കൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ അതിൽ പന്ത്രണ്ടാമനായി താൻ തന്നെ ഒഴുകുമ്പോൾ ഏലിയാവ് കടന്നു വന്ന് എലീശായെ തൻ്റെ പിൻഗാമിയായി അവരോധിക്കുകയാണ് തൻ്റെ പുതപ്പെടുത്ത് എലിയാവ് എലീശായ അഭിഷേകം ചെയ്യുകയാണ് ആ നിമിഷം മുതൽ എലീശ എലിയാവോടെ പറ്റിച്ചേർന്ന് പോരുകയാണ് തൻ്റെ മാതാപിതാക്കളെ ചുമ്പിച്ച് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി എലിയാവിനോടൊപ്പം എലീശ പോരുകയാണ് അദ്ദേഹത്തിന് തൻ്റെ ഗുരുവിന് വളരെ സ്നേഹമാണ് ഗുരുവും ശിഷ്യനും ഒന്നിച്ചുള്ള ഒരു അവസ്ഥ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാതാപിതാ ഗുരു ദൈവം മാതാവിനും പിതാവിനും ഗുരുവിനും തുല്യസ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥ അങ്ങനെ അവരൊന്നിച്ച് ഗിൽഗാലിൽ താമസിക്കുകയാണ് എവിടെയാണ് ഗിൽഗാലിൽ എലിശയ്ക്ക് ഒരു നിമിഷം പോലും തൻ്റെ ഗുരുവിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എലിയാവ് പറയുന്നതെല്ലാം അപ്രകാരം അനുസരിക്കുന്ന ഒരു ഉത്തമ ശിഷ്യനായിട്ടാണ് എലീശ കാണപ്പെടുന്നത് അങ്ങനെ അവർ ഗിൽഗാലിൽ താമസിക്കുമ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഗിൽഗാലിൽ ഗിൽഗാലിൽ താമസിക്കുമ്പോൾ ഏലിയാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അദ്ദേഹത്തിന് ബദലിലേക്ക് പോകേണ്ടി വരികയാണ് എവിടെയാണ് പോകുന്നത് ബദലിലേക്ക് അങ്ങനെ ബദലിലേക്ക് പോകുമ്പോൾ എലിയാവോ തയ്യാറെടുക്കുമ്പോൾ എലീശയോട് പറയുകയാണ് എനിക്ക് ബദേലിലേക്ക് പോകണം നീ ഇവിടെ താമസിച്ചുകൊള്ളുക നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തോ പറയും ഏ ഞാനും പോരും അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഗുരു പോകുമ്പോൾ എലീശ പറയുകയാണ് ദൈവമാണ് അങ്ങ് ജീവനാണ് ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല എനിക്ക് അങ്ങയെ പിരിയാൻ പറ്റിയില്ല അപ്പോൾ മനസ്സില്ല മനസ്സോടെ എലിയാവ് എലീശയും കൂട്ടി ബദേലിലേക്ക് പോവുകയാണ് അങ്ങനെ ബദേലിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എലിയാവിനെ വീണ്ടും എരിഹോയിലേക്ക് പോകേണ്ടി വരികയാണ് ഇവിടേക്കാണ് എരിഹോയിലേക്ക് അങ്ങനെ എരിഹോവിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എലിയാവ് എലീശയോട് പറഞ്ഞു എനിക്ക് എരിഹോവിലേക്ക് പോകണം നീ ഇവിടെ വസിച്ചുകൊള്ളുക എലീശ എന്തു പറഞ്ഞു കാണും ഏ ഞാനും പോരും എലീശ പറഞ്ഞു ദൈവമാണോ ജീവനാണ് ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല ആദ്യം എങ്ങോട്ടാണ് അവർ പോയത് വിദലിലേക്ക് ഇപ്പം എങ്ങോട്ടാണ് പോകണേ എരിഹോയിലേക്ക് അങ്ങനെ അവർ എരിഹോവിലേക്ക് പോവുകയാണ് എരിഹോവിലെത്തി കഴിഞ്ഞ് എലിയാവിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി ഏലിയാവിന് യോർദാനിലേക്ക് പോകേണ്ടി വരികയാണ് എവിടേക്കാണ് യോർദാനിലേക്ക് അങ്ങനെ യോർദാനിലേക്ക് പോകുവാനായിട്ട് എലിയാവോ തയ്യാറെടുക്കുമ്പോൾ എലീശയോട് പറയുകയാണ് എനിക്ക് യോർദാനിലേക്ക് പോകണം നീ ഇവിടെ വസിച്ചോളുക എലീശ എന്തു പറഞ്ഞു കാണും ഏ ദൈവമാണ് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല എനിക്കങ്ങയെ പിരിയാന് പറ്റുകയില്ല അത്ര സ്നേഹമാണ് അവരിൽ നിന്ന് അങ്ങനെ അവർ യോർദാനിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ യോർദാൻ നദി കടക്കേണ്ടതായിട്ട് വരുമ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് വെള്ളത്തിന് മേലടിയുകയാണ് വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറുമ്പോൾ ഉണങ്ങിയ നിലത്തുകൂടി അവർ യോർദാനിലെത്തി യോർദാനിലെത്തിക്കഴിഞ്ഞ് ഏലിയാവിന് സ്വർഗാരോഹണം ചെയ്യുന്നതിനുള്ള സമയമായി എവിടെയാണ് അവരെത്തിയത് യോർദാനിൽ അങ്ങനെ ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പിരിയുവാൻ എലിയാവിന് പ്രയാസമുണ്ട് എലിയാവ് ശിഷ്യനോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മുമ്പ് നിനക്ക് എന്താ ചെയ്തു തരാം തൻ്റെ പ്രിയ ശിഷ്യനോട് അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്തു തരാൻ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഉറ്റവരൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ പറയും ഐസ്ക്രീം വേണം മൊബൈൽ വേണം വണ്ടി വേണം അങ്ങനെയൊക്കെ പറയൂലേ എന്നാൽ ഇവിടെ എലീശ ഇതൊന്നുമല്ല ചോദിക്കുന്നത് എലീശ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്താ പറഞ്ഞത് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ അതായത് എലിയാവിൻ്റെ എലിയാവിനുള്ള അനുഗ്രഹങ്ങളുടെയും എല്ലാം കൃപകളുടെയും എല്ലാം ഇരട്ടി പങ്ക് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഏലിയാവ് അല്പം പ്രയാസത്തോടെ എലിശയോട് പറഞ്ഞു നീ ചോദിച്ചത് അല്പം പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നിനക്കെന്നെ കാണുവാൻ സാധിച്ചാൽ നിനക്കത് ലഭിക്കും നിൻ്റെ മേൽ വരും എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരതങ്ങളും അഗ്നി ആശയങ്ങളും അവരെ തമ്മിൽ വേർവിരിച്ച് എലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഗുരു തന്നെ വിട്ട് പോകുമ്പോൾ വളരെ പ്രയാസത്തോടെ എലീശ നിലവിളിക്കുകയാണ് എൻ്റെ പിതാവി എൻ്റെ പിതാവ് ഇസ്രയേലിൻ്റെ തേരും തേരാളികളും ഇതായെന്ന് തൻ്റെ ഗുരു തന്നോട് പറഞ്ഞതുപോലെ തന്നെ പിരിയുമ്പോൾ തനിക്ക് തൻ്റെ ഗുരുവിനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ തേരും തേരാളികളെയും ദർശിക്കുവാൻ എലീശയ്ക്ക സാധിച്ചു അങ്ങനെ അദ്ദേഹം തനിച്ചാവുകയാണ് തനിക്കാരും തുണയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉച്ചവരൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാവില്ലേ ആരും തുണയില്ല എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ പാട്ടുകാരൻ പാടിയതുപോലെ ഇവിടനിക്കാരും തുണ്ണയില്ലെങ്കിലും ഇവിടനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി ഇണയാകും യേശുവോടു ചേർന്നാൽ മതി കളങ്കമില്ലാതെ എന്നെ തിരുസന്നിതേ കളങ്കമില്ലാതെ എന്നെ തിരുസന്നിതേ നിറുത്തുവാനേശു കഷ്ടം സഹിച്ചനിക്കായ് നിറുത്തുവാനേശു കഷ്ടം സഹിച്ചനിക്കായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം എഴുതി വെച്ചു ആ മാറിലേക്ക് നമ്മളങ് ചാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ യേശുവിൻ്റെ മാറിലേക്കല്ലാതെ എവിടേക്കാണ് നമ്മൾ ചാരേണ്ടത് അങ്ങനെ ലലീഷ തനിച്ചായി മടങ്ങുമ്പോൾ എലിയാവിൽ നിന്ന് വീണ പുതപ്പ് അദ്ദേഹം എടുത്ത് സൂക്ഷിക്കുകയാണ് ഈ പുതപ്പുമായിട്ടാണ് അദ്ദേഹം പോരുന്നത് അങ്ങനെ ഈ പുതപ്പുമായി ലീശ മടങ്ങി യോർദാന സമീപം വരുമ്പോൾ നദി കിടക്കണം അദ്ദേഹം ഈ പുതപ്പെടുത്തിട്ട് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയെ അടിച്ചു അങ്ങനെ നദിയിലെ വെള്ളം രണ്ടായി മാറി ഉണങ്ങിയ നിലത്തോട് മറുകറ് കടന്ന് അദ്ദേഹം എരിഹോവിലെത്തുകയാണ് എവിടെയാണ് എത്തുന്നത് എരിഹോവിൽ എരിഹോവിൽ എത്തിക്കഴിയുമ്പോൾ എലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കുമായി വരുന്ന എലീശയെ പ്രവാചക ശിഷ്യന്മാർ സ്വീകരിക്കുകയാണ് അദ്ദേഹം ഒരുപിടി പ്രവർത്തനങ്ങൾ പിന്നീട് നടത്തുകയുണ്ടേ ഒരുപിടി പ്രവചനങ്ങളെല്ലാം നടത്തി ഒരുപിടി ആളുകളെ സത്യമാർഗത്തിലേക്ക് സത്യദൈവത്തിലേക്ക് നയിച്ച് അദ്ദേഹം ഒരുപിടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി ഇതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചത് തൻ്റെ ഗുരുഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്കതിൻ്റെ ശിഷ്യന്മാരെ എല്ലാം വലിയ കാര്യമായിരുന്നു ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ട് എലീശയോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു അവൻ മരിച്ചുപോയി നിവൃത്തിയില്ല കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു എലിശ ചോദിച്ചു നിൻ്റെ പക്കൽ എന്തുണ്ട് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം തൻ്റെ ഗുരു ഒരിക്കൽ തന്നോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഓർക്കുന്നില്ലേ എലിയാവ് ചോദിച്ചത് എലീശ ആ സ്ത്രീയോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം അവൾ പറഞ്ഞു എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല അപ്പോൾ എലീഷ അവളോട് പറയുകയാണ് നീ പോയി നിൻ്റെ വീട്ടിലും അടുത്ത വീടുകളിലുമുള്ള പാത്രങ്ങളെല്ലാം ശേഖരിച്ച് വീടിനുള്ളിൽ കടന്ന് വാതിലടച്ച് നിൻ്റെ മക്കളോടുകൂടി ഇരിക്കുക പാത്രങ്ങളിൽ എണ്ണ നിറയുമ്പോൾ ഈ എണ്ണ പകർന്ന് വിറ്റ് കടക്കാരുടെ കടം വീട്ടുക എന്ന് പറയുകയാണ് വേറൊരവസരത്തിൽ എലീഷ ശൂനേമിൽ കൂടി പോവുകയാണ് എതിലാണ് പോകുന്നത് ശൂനേമിൽ ശൂനമിലൂടെ പോകുമ്പോൾ ഒരു ധനികയായ സ്ത്രീ യലീശായ ഭക്ഷണത്തിന് ക്ഷണികയാണ് ലലീശ ഭക്ഷണമെല്ലാം കഴിച്ച് പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ എലീശായ ഏകസിയും കൂടി ശിഷ്യനായ ഏകസിയും കൂടി അതിൽ പോകുമ്പോൾ ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ആ പോകുന്നത് ഒരു ദൈവപുരുഷനാണെന്ന് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിനൊരു പാർപ്പിടം പണിത് കൊടുക്കാം നിങ്ങൾ ദൈവപുരുഷന്മാരെ കണ്ടിട്ടുണ്ടോ സുവിശേഷകർ വൈദികരൊക്കെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ആദരപൂർവ്വം സ്നേഹിക്കുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമാകും അങ്ങനെ എലീശ ഈ ഭവനത്തിൽ താമസിക്കുമ്പോൾ എലീശ സ്ത്രീയോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം തൻ്റെ ഗുരു തന്നോട് പറഞ്ഞതുപോലെ എലീശ അവളോടും ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം ഏലിശ അവളോട് പറഞ്ഞു അടുത്ത വർഷം ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും അങ്ങനെ അവൾക്കൊരു മകനുണ്ടായി കുറേ കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ ഈ ശ്രീ ഏലിശയുടെ അടുത്ത് നിന്ന് കരയുന്നുണ്ട് എൻ്റെ മകൻ മരിച്ചുപോയി ഏലിശ അവനെ ഉയർപ്പിക്കുന്നുണ്ട് പിന്നീട് അനേക രോഗികളെ സുഖപ്പെടുത്തി ഒരുപിടി അത്ഭുത പ്രവർത്തനങ്ങൾ ഏലിശ നടത്തിയുണ്ടായി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സാധിച്ചത് തൻ്റെ ഗുരുഭക്തി ഒന്ന് മാത്രം കൊണ്ടാണ് ഈ പാഠഭാഗം നാം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങളെ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ അധ്യാപകരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും എല്ലാം നിങ്ങൾ ബഹുമാനിക്കണം ഈ പാഠഭാഗം എവിടെ അവസാനിക്കുമ്പോൾ നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം എലിയാവിൻ്റെ പിൻഗാമിയായിട്ട് ആരെയാണ് അവരോധിക്കുന്നത് എലിസയ എലീശ ആരുടെ മകനാണ് സാഫാത്തിൻ്റെ മകൻ എലിയാവ് ബദലിലേക്ക് പോകുമ്പോൾ എലീശയെ പിരിയുമ്പോൾ എലീശ എന്താണ് എലിയാവിനോട് പറയുന്നത് ദൈവമാണ് അങ്ങേ ജീവനാണോ ഞാൻ അങ്ങയെ വിട്ട് പിരിയുകയില്ല എവിടെ വെച്ചാണ് എലിയാവ് സ്വർഗാരോഹണം ചെയ്യുന്നത് യോർദാനിൽ വെച്ച് യോർദാനിൽ വെച്ചാണ് എപ്രകാരമാണ് അവർ ജോർദാൻ നദി കിടക്കുന്നത് എലിയാവ് തൻ്റെ പുതപ്പെടുത്ത വെള്ളത്തിന്മേലടിച്ചു ജോർദാനിലെത്തി സ്വർഗാരോഹണത്തിന് സമയമാകുമ്പോൾ ഏലിയാവ് എലീഷയോട് എന്താണ് പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും മുമ്പ് നിനക്ക് എന്താ ചെയ്തു തരണം അതിനെന്ത് മറുപടിയാണ് എലീശ കൊടുക്കുന്നത് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിയാവിൽ ഉള്ള ആത്മീക നൽവരങ്ങളുടെയും കൃപകളുടെയും പങ്കാണ് എലീശ ആവശ്യപ്പെടുന്നത് എന്താണ് അതിന് മറുപടിയായി ഏലിയാവ് പറയുന്നത് നീ പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നിനക്കെന്നെ കാണുവാൻ സാധിച്ചാൽ നിനക്കത് ലഭിക്കും എലിയാവിനെ പിരിഞ്ഞ് എലീശ പോരുമ്പോൾ എന്താണ് എലിസ കൂടെ കൊണ്ടുവരുന്നത് എലിയാവിൻ്റെ പുതപ്പ് എപ്രകാരമാണ് എലിശ യോർദാൻ നദി കടക്കുന്നത് ഈ പുതപ്പ് കൊണ്ട് വെള്ളത്തെ അടിച്ച് അങ്ങനെ ലിഹോയിലെത്തുകയാണ് ഈ പാഠത്തിൻ്റെ ഗുണപാഠം എന്താണ് ഗുരുഭക്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുള്ള ഉത്തമ മാർഗമാണ് ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തയ്യാറാക്കി വയ്ക്കുക ചെറിയ പ്രസംഗങ്ങൾ രൂപേണ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ നമുക്ക് മൊത്തപ്പെടുത്താം നമുക്ക് നമ്മുടെ തലകളെ വളക്കാം കർത്താവി നിൻ്റെ വേദപ്രമാണത്തിന് ഞങ്ങളറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ജീവൻ്റെ വചനങ്ങൾ മറന്നു പോകാതിരിപ്പോൾ നീ ഞങ്ങളെ കൃപയോടെ കാത്ത് കൊള്ളുകയും ചെയ്യണമേ ആമി